എത്രയും പെട്ടെന്ന് തന്നെ സ്വിറ്റ്സർലാൻഡിൽ ഒരു പീസ് സബ്മിറ്റ് നടക്കും ഈ പീസ് സബ്മിറ്റ് നടത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഉക്രൈന്റെ പീസ് ഫോർമുലയാണ് ഈ പീസ് സബ്മിറ്റിൽ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുള്ളവരെയും ഇരുത്തി സംസാരിച്ച് അത് സമാധാനത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഒരു പി സമ്മിറ്റിന്റെ ഉദ്ദേശം എന്നാൽ ഈ ഒരു പി സമ്മിറ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ മറ്റൊരു ഭാഗത്തെ വിളിച്ചിട്ടില്ല അവർക്ക് ഇൻവിറ്റേഷൻ തന്നെ പോയിട്ടില്ല അങ്ങനെ മറ്റൊരു നാടിനെ വിളിക്കാതെ ഈ പി സമ്മിറ്റിൽ അവർ എന്ത് ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അറിയില്ല കൂടാതെ ഈ ഒരു കാര്യം ചൈന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വളരെ ദേഷ്യത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു പി സമ്മിറ്റിന്റെ ഉദ്ദേശം ത് ഉക്രൈന്റെ പ്രമോട്ട് ചെയ്യുന്നതിനും ഉക്രൈന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നതല്ലാതെ സത്യത്തിൽ ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പീസ് സമ്മിറ്റ് നടത്തുന്നില്ല അങ്ങനെ നടത്തിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും റഷ്യ വിളിക്കുമായിരുന്നു റഷ്യയെ വിളിക്കാതെ ഞങ്ങൾ മാത്രം പി സമ്മിറ്റിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചൈന നേരിട്ട് തന്നെ ചോദിച്ചു മാത്രമല്ല ചൈന ഈ ഒരു പി സമ്മിറ്റിൽ പങ്കെടുക്കണമെന്ന് സെലെൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകർ നേരിട്ട് തന്നെ ചോദിച്ചു പക്ഷേ അവരതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോ ഈ ചൈന മാത്രമാണോ പി സമ്മീറ്റിന് പോകാത്തത് എന്ന് ചോദിച്ചാൽ സൗത്ത് ഏഷ്യയിലുള്ള ഏതൊരു നാടും ഇന്ത്യ ഒഴികെ ഏതൊരു കൺട്രിയും ആ ഒരു പി സമ്മിറ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മാത്രം എന്തുകൊണ്ട് ഈ ഒരു പി സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ഈ പി സമ്മിറ്റിന്റെ ഉദ്ദേശം എന്ത് ആരൊക്കെ വരാൻ പോകുന്നു ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ ആദ്യത്തെ കാര്യം ഉക്രൈന്റെ പി സമ്മിറ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ യു കെ പ്രൈം മിനിസ്റ്റർ ജർമ്മൻ പ്രൈം മിനിസ്റ്റർ കൂടാതെ ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് അതുകൂടാതെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ലോകത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കൺട്രീസിന്റെ നേതാക്കന്മാർ ഇവിടെ വരുന്നുണ്ട് കൂടാതെ യുണൈറ്റഡ് നേഷൻസ് വരുന്നുണ്ട് ചില ഓർഗനൈസേഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആരാണ് ഈ ഒരു മീറ്റിംഗ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജയശങ്കർ പോകുന്നില്ല പ്രൈം മിനിസ്റ്ററും പോകുന്നില്ല ഒരേ ഒരു വ്യക്തി ഇപ്പോഴാണ് ആ ഒരു പേര് തന്നെ ഞാൻ കേൾക്കുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലുള്ള സെക്രട്ടറി ആയു പവൻ കപൂർ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് ആ ഒരു മീറ്റിംഗിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് അയക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തെ അയക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലുള്ള മിനിസ്റ്റർ മാത്രമേ അയക്കുകയുള്ളൂ അത് ജയശങ്കർ എന്നല്ല ആ ഒരു പോസ്റ്റിൽ ആരായിരുന്നാലും അദ്ദേഹത്തെ ആയിരിക്കും നേരിട്ട് അയക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ അയക്കാതെ അവർക്ക് കീഴിലുള്ള ഒരു അധികാരി അയക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്ത്യ ഈ ഒരു മീറ്റിങ്ങിന് എത്രത്തോളം സീരിയസ് ആയി എടുത്തിട്ടുണ്ട് എന്ന് അപ്പൊ ഇന്ത്യ ഒരു മീറ്റിങ്ങിന് അത്ര സീരിയസ് ആയി പോലും എടുത്തിട്ടില്ലാത്ത പക്ഷം റഷ്യയുടെ സൗഹൃദ നാടായ നമ്മൾ പോയി ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അറ്റൻഡ് ചെയ്യണം അതിനുള്ള കാരണം നമ്മുടെ ഉദ്ദേശം എന്നത് സത്യസന്ധമായി ഈ ഒരു യുദ്ധത്തെ അവസാനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം ഈയൊരു യുദ്ധത്തിൽ ആരും തന്നെ വിജയല്ല ചൈന ഒഴികെ റഷ്യക്ക് ഇത് കാരണം ഒരുപാട് നഷ്ടങ്ങളുണ്ട് അമേരിക്കക്കും ഒരു ഭാഗത്ത് ചരിവുണ്ട് ഇന്ത്യക്കും ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നാടുകൾക്കും ഈ ഒരു യുദ്ധം കാരണം പ്രശ്നമാണ് അങ്ങനെ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കണം എന്നുള്ളത് പൊതുവെ എല്ലാവരും നല്ല കാര്യമായി തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു യുദ്ധത്തെ ഘട്ടത്തിലേക്ക് കൊണ്ടുവരണം ഒരു ചർച്ച നടത്തണം എന്നുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളോടും വിശ്വസ്തത കാണിക്കണം റഷ്യയോടും വിശ്വസ്തത കാണിക്കണം ഇപ്പോൾ ചൈന ലോക ലെവലിൽ വളരെ പവർഫുൾ പവർഫുള്ള നാടാണെന്ന് അറിയാം പക്ഷേ ചൈന അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുകയാണ് അവരുടെ മുഴുവൻ സപ്പോർട്ടും റഷ്യയുടെ ഭാഗത്താണ് ഉള്ളത് അമേരിക്കയെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിൽ അവരില്ല അതിനാൽ ചൈനയെ വിളിച്ചിരുത്തി ആ മീറ്റിംഗിൽ ചർച്ച നടത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഇന്ത്യ തന്നെയാണ് ശരിയായ ഓപ്ഷൻ എന്നുള്ളപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തുള്ളവരുമായും അല്പമെങ്കിലും വിശ്വസ്തരായിരിക്കണം നമ്മളും ചൈനയെ പോലെ തന്നെ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാളെ സത്യത്തിൽ ഒരു പി സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളപ്പോൾ നമ്മളെ കൊണ്ട് അവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല ആ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ പറയും അപ്പോൾ വിളിച്ചപ്പോൾ നീ വന്നില്ല ഇപ്പൊ മാത്രം നിന്നെ എന്തിനു വിളിക്കണമെന്ന് അതിനാൽ നല്ലൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പി സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതേസമയം നമ്മൾ റഷ്യക്കാരെയും പകിക്കാൻ പാടില്ല അവരെയും നമ്മൾ അൺകംഫർട്ടബിൾ ആക്കാൻ പാടില്ല അതുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലുള്ള ജയശങ്കറോ ഇന്ത്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട അധികാരികളോ പോകാതെ അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു സെക്രട്ടറിയാണ് അയച്ചിരിക്കുന്നത് ഇപ്പോ ഈ ഒരു പി സബ്മിറ്റ് നടന്ന് അവസാനിച്ചു എന്ന് ചിന്തിക്കുക ഈ ഒരു പി സബ്മിറ്റിലൂടെ ഒരു റെസോല്യൂഷൻ വരുന്നു ഈ റെസൊല്യൂഷൻ കാരണം യുദ്ധക്കളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ സംഭവിക്കില്ല ലിറ്ററലി ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് തന്നെ ഉക്രൈൻ ഈ ബാറ്റിൽ ഫീൽഡിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഒരു മികച്ച പൊസിഷനിൽ ഇപ്പോൾ റഷ്യാനുള്ളത് കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് ഉക്രൈൻ ആയിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചു വിവരങ്ങളിലേക്ക് റഷ്യ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്ക് ഉക്രൈന് വരാൻ സാധിക്കാത്തത് കൊണ്ട് ജനങ്ങൾക്കൊരു സംശയം വരുന്നു നമുക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുമോ എന്ന് ഇപ്പോ ഉക്രൈന് ജനങ്ങൾക്കും ഉക്രൈനിലെ ഗവൺമെന്റിനും ഒരു വിശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നടത്തുന്നത് മറ്റൊരു ഭാഗത്ത് ഉക്രൈന്റെ പീസ് ഫോർമുലയാണ് അവർ ഈ ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉക്രൈന്റെ പീസ് ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ റഷ്യ ഇതിനു മുൻപ് ഒക്കുപൈ ചെയ്ത എല്ലാ ടെറിട്ടറിയേയും വിട്ട് അവർ പുറത്ത് പോകണം എന്നുള്ളതാണ് ക്രീമിയ ഉൾപ്പെടെ അതിന് യാതൊരു ചാൻസും ഇല്ല പക്ഷെ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്നും ഒരു കമന്റ് വന്നു അതായത് ഈ ഒരു മീറ്റിംഗ് വരുന്നതിന് മുൻപ് തന്നെ കമന്റ് പാസ് ചെയ്തു ഞങ്ങൾക്ക് ഈ കേൾസൺ ഡൊണിയൻസ് ഭാഗങ്ങൾ മുഴുവനും നൽകിയാൽ ഞങ്ങൾ ഈയൊരു യുദ്ധം അവസാനിപ്പിക്കാമെന്ന് റഷ്യ പറയുന്നു ഇപ്പോൾ ക്രീമിയെ എങ്ങനെ സീസ് ചെയ്തോ അതുപോലെ റഷ്യൻ സ്പീക്കിംഗ് പോപ്പുലേഷൻസ് ഉള്ള ആ ഉക്രൈൻ ഭാഗങ്ങളെ ഇത് ഞങ്ങൾക്ക് തരിക അങ്ങനെ തരികയാണെങ്കിൽ ഞങ്ങൾ യുദ്ധത്തെ അവസാനിപ്പിക്കാമെന്ന് റഷ്യയുടെ പുട്ടിൻ നേരിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇതാണ് റഷ്യയുടെ പീസ് പ്രപ്പോസൽ ഒന്നുകിൽ ടെറിട്ടറി തരിക അല്ലെങ്കിൽ നാറ്റോയുമായി ചേരാൻ പാടില്ല ന്യൂട്രൽ ആയിരിക്കുക പക്ഷേ ഉക്രൈൻ പറയുന്നത് ഞാൻ നാറ്റോയുമായി ചേരും കൂടാതെ നീ എന്നിൽ നിന്നും എടുത്ത എല്ലാ ഭാഗങ്ങളും ക്രീമിയയും ചേർത്ത് തിരികെ നൽകണം എന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ഉള്ളത് അതിനാൽ ഇവരെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക സമാധാനത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് സാധാരണ ഒരു പീസ് സബ്മിറ്റ് നടത്തുന്നത് ഏതൊരു നാടാണോ യുദ്ധത്തിൽ ജയിച്ചു കൊണ്ടിരിക്കുന്നത് ആ നാടായിരിക്കും ഒരു പീസ് ഡീൽ കൊണ്ടുവരുക ആ നാട് എന്താണോ പറയുന്നത് അത് യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ആ നാട് കേൾക്കണം പക്ഷെ ഉക്രൈൻ്റെ കഥ അങ്ങനെയല്ല ഉക്രൈനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് നാടുകളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോഴും സെലൻസ്കിയോട് നിങ്ങൾ പോയി ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും ഞങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ അളവിൽ ആയുധങ്ങൾ നൽകിയാൽ ഞങ്ങൾ റഷ്യയെ തോൽപ്പിക്കും എന്ന് പറയും പക്ഷെ അത് സംഭവിക്കില്ല അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആയുധങ്ങൾ കിട്ടും ശരിയായ സമയത്ത് ശരിയായ സഹായം കിട്ടുമെന്നുള്ളത് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തെ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നത് യുദ്ധക്കളത്തിൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും പ്രശ്നമില്ല ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്ക് ശരിയായ സമയത്ത് ആയുധങ്ങൾ നൽകിയാൽ നമുക്ക് റഷ്യയെ തോൽപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഉക്രൈൻ തോറ്റുകൊണ്ടിരുന്നാലും ജയിച്ച ഒരു കൺട്രി എങ്ങനെയാണോ പീസ് അബ്മിറ്റ് നടത്തുന്നത് അതുപോലെ ഇവർ പീസ് അബ്മിറ്റ് നടത്തുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് നാടുകൾക്കും ശരിയായ പീസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന പേരിയിൽ റഷ്യ വീക്കാക്കിക്കൊണ്ടിരിക്കും റഷ്യയും ഏതെങ്കിലും ഒരു രീതിയിൽ വീക്ക് വീക്കാകുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്ന ഈയൊരു കാര്യങ്ങളെല്ലാം കണ്ട് ഇവിടെ സൗത്ത് ഈസ്റ്റിലുള്ള ഏഷ്യൻ കൺട്രീസ് എല്ലാവരും റഷ്യയുടെയും ചൈനയുടെയും അലയൻസ് എടുക്കും അങ്ങനെ വെസ്റ്റേൺ കൺട്രീസും വീക്ക് ആകും മൊത്തത്തിൽ എല്ലാവരും ഇതിൽ ബാധിക്കപ്പെടും എന്നുള്ളതാണ് ഉറപ്പായ ഒരു കാര്യം ആർക്കും ഇതിൽ യാതൊരുവിധ ഉയർച്ചയും ഉണ്ടാകില്ല അങ്ങനെയുള്ള ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാനായി നല്ലൊരു പി സമ്മിറ്റ് കൊണ്ടുവരാതെ അവിടെയും ചില ഗെയിമുകൾ കളിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക പ്രധാനമായും ഉക്രൈൻ ഈ ഒരു പി സമ്മിറ്റ് നടത്തി അവസാനിച്ചതിനു ശേഷം യുദ്ധക്കളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം